വിഐപികൾ വരാറുണ്ട്. അത് എഴുതാനുണ്ടായ ഒരു സാഹചര്യം. ശാരി, നിന്റെ ശവക്കല്ലറയിലേക്ക് വിഐപികൾ വരാറുണ്ടോ? ഈ സമൂഹത്തിൽ എല്ലാവർക്കും അതിൻ്റെ പ്രശ്നങ്ങളെ കുറിച്ചിട്ട് വളരെ കൃത്യമായിട്ടും വ്യക്തമായിട്ട് അറിയാവുന്ന ഒരു കാര്യം. കാരണം ശാരി എന്ന പെൺകുട്ടിയുടെ മരണം, അതിൻ്റെ പ്രശ്നം ഇപ്പോഴും നടക്കുകയാണ്. പക്ഷെ അതിൻ്റെ തെളിവോ അതിന് അതിൻ്റെ പിന്നിലുള്ളവർ ആരാണെന്നോ ഇന്ന് ആരും അതിനെക്കുറിച്ച് അന്വേഷിക്കുന്നില്ല. ആ കുട്ടി വളർന്നു വരികയാണ്. എൻ്റെ അച്ഛൻ ആര് എന്ന ചോദ്യം ആ കുട്ടി ചോദിച്ചാൽ അതിന് ആൻസർ പറയാൻ അറിയാവുന്നവർ ഇപ്പോഴും തലതാഴ്ത്തി നടക്കുന്നുള്ളൊരു സത്യം. പിന്നെ അതുപോലെ തന്നെ ആ കുട്ടി വളർന്ന് തൻ്റെ അമ്മൻ്റെ ആ ഒരു സാഹചര്യം ശരിക്ക് ആ കിളിരൂർ കേസിൻ്റെ ഒരു രീതിയിലേക്ക് മാറിയിട്ടില്ല. അപ്പം ശരിക്കും അവരിപ്പോഴും തല ഉയർത്തി നടക്കുന്നത് കൊണ്ടാണ് ആ ചോദ്യം. ശാരി, നിൻ്റെ ശവക്കല്ലറയിലേക്കും വിഐപികൾ വരാൻ അവരവരെ പ്രവൃത്തി തുടർന്നുകൊണ്ടേയിരിക്കുന്നു. പക്ഷേ അത് പിടിക്കാൻ ഇന്നത് തിരിച്ചറിയപ്പെടാൻ, അങ്ങനെ ഒരു സമൂഹത്തിൽ സംബന്ധിച്ച അവസ്ഥയെക്കുറിച്ചിട്ട് ആഴത്തിലേക്ക് പോകാൻ ഇന്ന് ആരുമില്ല എന്നാണ് സത്യം. കാരണം നമുക്കത് വ്യക്തമാണ്. കാരണം ശാരി എന്ന് പറയുന്ന കേസ് എല്ലാവരും തലഭ്രാന്തമായിട്ട് തലയിലേക്ക് എത്തിയ ഒരു പ്രശ്നമാണ്. ആ കുട്ടി ഇപ്പം വളർന്നു വരികയാണ്. ആ കുട്ടി വളർന്നു വരുമ്പോൾ ഈ ചോദ്യം സമൂഹത്തോട് ചോദിച്ചാൽ നമ്മൾ ഓരോരുത്തരും ബാധ്യസ്ഥരാണ് ഇതിന് ആൻസർ പറയാമെന്നുള്ളത്. അതാണ് ആ പുസ്തകം തന്നെ പിന്നെ അത് തിരിച്ചു വരണം. അതിൻ്റെ യഥാർത്ഥമായ വശം ആ കുട്ടിയുടെ അച്ഛൻ ആര് എന്നത് തിരിച്ചറിയണം. കാരണം അത് പുനരന്വേഷിക്കണം. പലരും പല പ്രശ്നങ്ങളും എല്ലാവരും, പക്ഷെ ഇത് ഒന്ന് മൂടി വെക്കുകയാണ്. അത് സമൂഹത്തിൻ്റെ പുറത്തേക്ക് കൊണ്ടുവരാം. എന്നെക്കൊണ്ട് എനിക്കെന്ത് ചെയ്യാൻ പറ്റും? സമൂഹത്തിൽ എങ്ങനെ സമൂഹത്തിൽ ഇതിനെക്കുറിച്ചിട്ട് ജനങ്ങൾക്ക് എങ്ങനെ എത്തിക്കാൻ പറ്റും എന്നാണ് എനിക്ക് കഴിയുന്ന രീതിയാണ് ഞാൻ ചെയ്യുന്നത്. അതാണ് ഈ കവിത. കവിതയോടാണോ കഥകളോടാണോ കൂടുതൽ താല്പര്യം? അങ്ങനെ ചോദിച്ചാൽ കവിതയാണ് ഞാനിപ്പോൾ കൂടുതലായിട്ട് എഴുതിയിട്ടുള്ളത്. ഈ രണ്ടാമത്തെ പ്രകാശനം കഴിഞ്ഞ ശേഷം സുധാകരൻ, കെ സുധാകരൻ MP യെ കുറിച്ചിട്ടുള്ള ഒരു പുസ്തകം എഴുതാനിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് പെയ്തൊഴിയാത്ത മനസ്സ് എന്ന് പറഞ്ഞിട്ടൊരു നോവൽ എഴുതാനിരിക്കുകയാണ്. അങ്ങനെ ഓരോന്നിൻ്റെ പണിപ്പുരയിലാണ്. ആദ്യത്തെ കവിതാ സമാഹാരം പ്രകാശനം ചെയ്തപ്പോൾ ഉണ്ടായ ഒരു അനുഭവം എന്താണ്? ആദ്യത്തെ ഞാൻ ഒരു തുടക്കക്കാരി എന്ന നിലയിൽ എനിക്ക് പിന്നെ കിട്ടിയ അംഗീകാരം വളരെ വലുതാണ്. കാരണം എനിക്ക് കവിത എഴുതുമ്പോൾ തന്നെ എൻ്റെ മനസ്സിൽ ആദ്യം ഓടിയത് ശശി തരൂർ MPനെ കൊണ്ട് ഇത് പ്രകാശനം ചെയ്യിപ്പിക്കണം എന്നുള്ളതായിരുന്നു. അങ്ങനെ ഞാൻ കെ സുധാകരൻ MPയെ കണ്ട് ഒന്ന് രണ്ട് തവണ കണ്ടിരുന്നെങ്കിലും അദ്ദേഹം പറഞ്ഞ് ഞാൻ കവിത വായിച്ചിട്ട് പറയാം എന്ന് പറഞ്ഞു. കാരണം ശശി തരൂർ MPനെ കൊണ്ടൊക്കെ ചെയ്യിപ്പിക്കുക എന്ന് പറയുമ്പോൾ ഇതിൽ വല്ല തീമുണ്ടോ? സാധാരണ തുടക്കക്കാരിയാണ്, പലരും കവിത എഴുതിയിട്ട് ഇന്നാൾ ചെയ്യണമെന്ന് പറയുന്നുണ്ട്. അതിൽ എന്തെങ്കിലും പിന്നെ ശരിയായൊരു കവിതയാണോ എന്ന് അദ്ദേഹത്തിന് വിലയിരുത്തണമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ഞാൻ പറഞ്ഞതിന് ശേഷം ഒരാഴ്ച കഴിഞ്ഞ് ഒരു ദിവസം രാത്രി അദ്ദേഹം ഫോണിൽ വിളിച്ചു. അപ്പം എന്നോട് പറഞ്ഞ് നിൻ്റെ കവിത വായിച്ചപ്പോൾ എനിക്ക് നല്ല ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു. കാരണം പിന്നെ നല്ലൊരു ആഴവും പരപ്പും ഈ കവിതക്കുണ്ട്. അതുകൊണ്ട് ഞാൻ ശശി തരൂരോട് ഈ കാര്യം സംസാരിക്കാം. അങ്ങനെ അദ്ദേഹം ഡൽഹിയിൽ പോയി ശശി തരൂറുമായി സംസാരിച്ച് അദ്ദേഹം തയ്യാറാണ് എന്ന് പറഞ്ഞ് അദ്ദേഹം ചാനലിൽ തന്നെ പറഞ്ഞിരുന്നു സുധാകരൻ വിളിച്ചാൽ എനിക്ക് വരാതിരിക്കാൻ പറ്റില്ല എന്ന് ആദ്യം പറഞ്ഞു. അങ്ങനെ ഞാൻ വന്നത്. പക്ഷേ ഇപ്പോൾ ഈ സാഹചര്യത്തിൽ ഈ രണ്ട് സഹോദരൻ്റെയും പുസ്തകം പ്രകാശനം ചെയ്യുമ്പോൾ എനിക്ക് അഭിമാനം തോന്നുന്നു. കാരണം 23 വയസ്സായ കുട്ടിയും അതുപോലെ നിസിൽ ഷറഫ് 25 വയസ്സായ കുട്ടിയും ഇത്രയും കേരളത്തിൻ്റെ ഒരു തനിമ നിലനിർത്തിക്കൊണ്ട് എഴുതിയതിൽ വളരെ സംതൃപ്തനാണ് എന്ന് ഞാൻ അദ്ദേഹം പിന്നെ മാധ്യമങ്ങളോട് പറയണ്ടായി. അപ്പോൾ അത്രയും വലിയൊരു അംഗീകാരം ഇത്രയും വലിയ സദസ്സിൻ്റെ മുമ്പിൽ വെച്ച് ഡൽഹിയിൽ വെച്ചിട്ട് എൻ്റെ പുസ്തകത്തെക്കുറിച്ചിട്ടും ഇതിനെ വിശകലനം ചെയ്തിട്ട് അദ്ദേഹം സംസാരിക്കുമ്പോഴുണ്ടാകുന്ന ആ ഒരു മാനസിക സംതൃപ്തി അതെനിക്ക് പറഞ്ഞറിയിക്കാൻ വയ്യ. കാരണം ഞാൻ പിച്ചവെച്ച് തുടങ്ങുകയാണ്. അപ്പോഴന്നെ കൈപിടിച്ചുയർത്താൻ സമൂഹത്തിൽ ഉയർന്ന ഒരുപാട് ആൾക്കാർ എനിക്ക് സപ്പോർട്ടിങ് തന്നു എന്നുള്ളത് അത് ഏറ്റവും വലിയ അനുഗ്രഹം തന്നെയാണ്. അതിന് പ്രചോദനം നൽകിയത് എന്തായാലും സുധാകരൻ MPയാണ്. ഞാൻ അദ്ദേഹത്തോട് അത്രയും ആത്മാർത്ഥമായി നന്ദി പറയുകയാണ് ആ സാഹചര്യം ഒരുക്കി തന്നതിന്. കാരണം ഡൽഹിയിൽ അങ്ങനെ ഒരു സാഹചര്യം അദ്ദേഹമാണ് ഒരുക്കി തന്നത്. നേരത്തെ പറഞ്ഞു കമല സുരയ്യ ഉപദേശിച്ചുവെന്ന്. ഒരു മുസ്ലിം സമുദായത്തിൽ നിന്ന് വരുമ്പോൾ ഒരുപാട് വിമർശനങ്ങളും എല്ലാം നേരിടേണ്ടി വരും. അങ്ങനെ അത്തരത്തിൽ എന്തെങ്കിലും അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്? അത്തരത്തിൽ അനുഭവങ്ങൾ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ പിന്നെ ഇല്ല എന്നും പറയാൻ പറ്റില്ല. അതേസമയം ശക്തമായിട്ടുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട് എന്നും പറയാൻ പറ്റില്ല. കാരണം എൻ്റെ ഭർത്താവും ഭർത്താവിൻ്റെ ഉമ്മയും പെങ്ങളൊക്കെ സപ്പോർട്ടാണ്. പക്ഷേ ഭർത്താവിൻ്റെ പല ആൾക്കാരും വളരെ ശക്തമായിട്ട്
അങ്ങനെ നമ്മുടെ കുടുംബത്തിൽ അത് പറ്റില്ല. കാരണം മുസ്ലിം കുട്ടി അങ്ങനെ എഴുതാൻ പാടില്ല. പിന്നെ അത് നമ്മുടെ കൾച്ചറിന് ചേരുന്നതല്ല ഇങ്ങനെ ഒരു പിന്നെ മാധ്യമങ്ങൾക്ക് മുമ്പിൽ അതുപോലെ തന്നെ എഴുതാ സാഹിത്യം അങ്ങനെ പറഞ്ഞവരും ഹസ്ബൻഡിൻ്റെ കുടുംബത്തിലുണ്ട്. അതേസമയം എന്നെ അങ്ങേയറ്റം ഭർത്താവ് എല്ലാത്തിനും ഇപ്പോൾ ഈ പ്രോഗ്രാമിന് വിളിക്കുമ്പോഴും അതിന് ഒന്നിച്ചു വരികയും എല്ലാ കാര്യങ്ങളും എന്നോടൊപ്പം നിന്ന് ചെയ്ത എല്ലാ പ്രതിസന്ധികളും തരണം ചെയ്ത് അദ്ദേഹം എന്നെ സഹായിച്ചു എന്നുള്ളത് ഏറ്റവും വലിയൊരു ഭാഗ്യവതിയാണ് ഞാൻ ആ ഒരു കാര്യത്തിൽ. പിന്നെ എൻ്റെ രണ്ടാമത്തെ ബുക്കിന് എഴുതുന്നത് സുഗതകുമാരിയാണ് അവതാരിക എഴുതിയത്. പിന്നെ വളരെ സ്നേഹപൂർവ്വം അത് സുഗതകുമാരി ടീച്ചർ പറഞ്ഞത് ഒരു ഞാൻ വെറുതെ മോഹിക്കുകയാണ് ഇത് താളത്തിലും അതിൻ്റെതായ ട്യൂണിലും ആയിരുന്നെങ്കിൽ എന്ന് ഞാൻ വെറുതെ മോഹിക്കുകയാണെന്ന് അവതാരിക എഴുതിയപ്പോൾ അതിലെഴുതിയിട്ടുണ്ടായിരുന്നു. ചേർത്ത് പിടിച്ച് എനിക്ക് ഉമ്മ തന്നിട്ട് എന്നെ യാത്രയാക്കി മോളിനിയും ഒരുപാട് വായിക്കണം ഒരുപാട് വളരണം അതിനുള്ള കഴിവുണ്ട് എല്ലാ സാഹചര്യങ്ങളും അവസരങ്ങളും ഒരുക്കിത്തരാമെന്ന് വളരെ സ്നേഹപൂർവ്വം എന്നോട് സുഗതകുമാരി ടീച്ചർ പറഞ്ഞു. കമലാസുരയാണ് ഇഷ്ടപ്പെട്ട കവയത്രി എന്ന് നേരത്തെ പറഞ്ഞു. കമലാസുരയുടെ രണ്ട് വരി കവിത പാടി. കമലാസുരയുടെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വരി എന്ന് പറയുന്നത് യാ അല്ലാ നീ എന്നോട് പൊറുക്കുക, നിന്നേക്കാളിലേറെ ഞാൻ അവനെ സ്നേഹിച്ചു പോയി. അപ്പം ദൈവത്തോട് പറയാണ് നീ എന്നോട് പൊറുക്കുക, ഞാൻ അത്രത്തോളം സ്നേഹത്തിനും പ്രണയത്തിനും ശക്തമായിട്ട് പിന്നെ പ്രണയത്തിനും ഒരു ഇത് കൊടുത്ത ഒരു എഴുത്തുകാരിയാണ് കമലാസുരയ്യ. സ്നേഹം കൊണ്ട് ജീവിച്ചതാ, സ്നേഹിക്കാൻ മാത്രം പഠിപ്പിച്ചിട്ട് പിന്നെ സമൂഹത്തിലേക്ക് വന്ന ഒരു വ്യക്തിയാണ് കമലാസുരയ്യ. ആ വരിയാണ് ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്നത്. ഫാമിലിയെ പറ്റിയൊന്ന് പറയാമോ? ഫാമിലി ഹസ്ബൻഡ് എനിക്കൊരു മോനുണ്ട് 3 വയസ്സുള്ള ഷിഫിൽ ഷാൻ. അവന് ഞാൻ ചെറുപ്പത്തിൽ തന്നെ കവിതകൾ വെച്ച് കേൾപ്പിക്കും. കാരണം വരുന്ന സമൂഹത്തിൽ കവിത ഇല്ലാതാവരുത് എന്നൊരു ഭയപ്പാടോട് കൂടിയിട്ട് അവൻ നന്നായി കവിത ചൊല്ലും കേൾക്കും. പിന്നെ നല്ല ഇഷ്ടമാണ് കവിത. കാരണം എന്തുകൊണ്ടാണെന്ന് വിചാരിച്ചാൽ അത് വളർന്നു വരുമ്പം തന്നെ കവിതയെക്കുറിച്ചുള്ള ടച്ച് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ്. പിന്നെ രണ്ട് സഹോദരങ്ങളാണ്. ഒരാൾ ഇപ്പം ജയ്ഹിന്ദിൽ വർക്ക് ചെയ്യുന്നു, നിസിൽ ഷറഫ് എഴുത്തുകാരനാണ്. പിന്നെ ചെറിയ ആൾ സൈഫുദ്ദീൻ. പിന്നെ ഉമ്മ, ഉപ്പ, ഉമ്മ നഫീസ, ഉപ്പ മുഹമ്മദ്. ഉമ്മ ഞങ്ങളുടെ വളർച്ചയ്ക്ക് വളമിട്ടത് ഉമ്മയാണ് എല്ലാ അർത്ഥത്തിലും. കാരണം നല്ലൊരു ആസ്വാദകയാണ്. പിന്നെ ബ്രദറിൻ്റെ കേരളത്തിൽ ആദ്യം ഫസ്റ്റ് കിട്ടിയ പ്രണയലേഖനത്തിൻ്റെ പേരിട്ടത് ഉമ്മയാണ്. മാഞ്ഞു പോയ മഴവില്ല എന്ന പേര് ഉമ്മയാണ് നിർദ്ദേശിച്ചത്. അങ്ങനെ എല്ലാ അർത്ഥത്തിലും ഞങ്ങൾക്ക് പരിപൂർണ പിന്തുണ നൽകുന്നത് ഉമ്മയാണ്. ഇന്നത്തെ നമസ്തേ കേരളത്തിൽ അതിഥിയായി എത്തിയതിന് വളരെയധികം സന്തോഷം. എല്ലാവിധ